പത്തനംതിട്ടയിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അവിടെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ ലിംഗവിവേചനം നേരിടുന്നു എന്ന് ആരോപിച്ച് അധ്യാപിക രാജിവെച്ചു. വിദ്യാർത്ഥിനികളും വനിതാ അധ്യാപകരും നേരിടുന്ന വിവേചനത്തിൽ പ്രതിഷേധിച്ചാണ് തൻ്റെ രാജിയെന്ന് അധ്യാപിക റാണി ജോസഫ് പറയുന്നു. അതേസമയം അധ്യാപികയുടെ വാദത്തെ നിഷേധിച്ച് സ്കൂൾ അധികൃതരും PTAയും രംഗത്തു വന്നു. അധ്യാപികമാർ കോട്ടിട്ട് വരണമെന്ന് നിർബന്ധമുള്ള സ്കൂളിൽ കോട്ടിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് അധ്യാപികയുടെ രാജി. സ്കൂളിൽ വിദ്യാർത്ഥിനികളും അധ്യാപകരും വനിതാ ജീവനക്കാരും മാത്രം കോട്ടിടണമെന്ന നിയമത്തെയാണ് അധ്യാപിക റാണി ജോസഫ് ചോദ്യം ചെയ്യുന്നത്. ഫീമെയിൽ സ്റ്റാഫിന് മാത്രമായിട്ടൊരു കോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ചോയ്സിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. കാരണം ഒന്നാമത് നമ്മുടെ നാട്ടിലൊരു കാലാവസ്ഥ, അല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഫീമെയിൽ ടീച്ചേഴ്സിന് മാത്രമായി, അല്ലെങ്കിൽ ഫീമെയിൽ സ്റ്റാഫിന് മാത്രമായി ഇങ്ങനെയൊരു വസ്ത്രധാരണം എന്നുള്ളതിനോട് എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ മെയിൽ സ്റ്റാഫിന് ഇവിടെ ഒന്നും ആർക്കും ഇങ്ങനെയൊരു കോട്ടില്ല എന്നുള്ളതും മെയിൽ സ്റ്റുഡൻസിനും ഇങ്ങനെയൊരു കോട്ടില്ല എന്നുള്ളതും. എന്നാൽ പെൺകുട്ടികൾക്കും അധ്യാപികമാർക്കും മാത്രമുള്ള പ്രത്യേക വസ്ത്രധാരണം ലിംഗവിവേചനമല്ല എന്ന വാദമാണ് സ്കൂൾ അധികൃതർ മുന്നോട്ട് വെക്കുന്നത്. ഈ സ്കൂളിലെ ലേഡീസ് സ്റ്റാഫ് 1994 ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ സ്കൂളിൽ സ്റ്റാഫ് ലേഡീസ് ടീച്ചേഴ്സിന് കോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ കംഫർട്ടിനും ഞങ്ങളുടെ സേഫ്റ്റിക്കും ഒരു കോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതല്ലേ അച്ഛ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് ചെയ്യ്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് സജസ്റ്റ് ചെയ്തതാണ് ഒരു കോട്ട്. കോട്ടിടുന്നത് വഴി സുരക്ഷ ലഭിക്കുന്ന വാദത്തെയും റാണി ടീച്ചർ ചോദ്യം ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പെരുമാറ്റത്തിൽ പിശകുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം. അതിനു പകരം നിർബന്ധപൂർവ്വം കോട്ട് ധരിപ്പിക്കുന്നത് ശരിയല്ലെന്ന് രാജിവെച്ച അധ്യാപിക പറയുന്നു. സ്കൂളിൽ ആൺപെൺ സൗഹൃദത്തിനും അനാവശ്യ നിയന്ത്രണം ഉണ്ടെന്നും റാണി ടീച്ചർ പരാതിപ്പെടുന്നു. പറഞ്ഞ പ്ലസ് വണ്ണിലെ ഗേൾസിനെയും കൊണ്ട് അവരെന്നോട് ഒരു അഭിപ്രായം പറഞ്ഞു, മിസ്സേ നമുക്ക് ഇന്ന് ഫ്രണ്ട് കോറിഡോർ യൂസ് ചെയ്യാം, കുഴപ്പമുണ്ട്. മിസ്സിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എനിക്കെന്താ കുഴപ്പം, അതൊരു കോറിഡോർ അല്ലേ, അതിനകത്ത് ഇപ്പം ഇത്ര കുഴപ്പം തന്നെ ഉള്ളത്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ബോയ്സ് സ്റ്റുഡൻസ് പോയി കഴിഞ്ഞിട്ടാണ് ഗേൾസ് എൻ്റെ കൂടെ ലൈനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ പുറകെ നടക്കുന്ന രണ്ട് മൂന്ന് കുട്ടികളോട് വർത്തമാനം പറഞ്ഞപ്പം ഭയങ്കരമായ ശബ്ദം കേൾക്കുക, അതിൻ്റെ ഒപ്പം തന്നെ തിരിഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്ന ആദ്യം പോയ പെൺകുട്ടികളെ ഞാൻ ചെന്ത് സംഭവിച്ചു. അവൻ പറഞ്ഞു ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു ടീച്ചർ പുറത്തിറങ്ങി വന്നു, നിനക്കൊക്കെ നാണമില്ലേടി ഈ കോറിഡോർ ആൺകുട്ടികളുടെ കോറിഡോർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാണ്. അങ്ങനെ ഒരു സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ ചോദിച്ചത്, നിങ്ങൾക്ക് നാണമില്ല ഈ ആൺകുട്ടികളുടെ അതും ക്ലാസ് ടൈമിൽ ഞാൻ അവരെയും കൊണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയായിരുന്നു. അന്നേരമാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. ഈ ആരോപണത്തെയും സ്കൂൾ അധികൃതർ നിഷേധിക്കുകയാണ്. ഇവിടെയും സുരക്ഷാ മുൻകരുതൽ എന്ന വാദം തന്നെയാണ് ഉയർത്തുന്നത്. സ്കൂൾ PTയും സ്കൂൾ മാനേജ്മെന്റ് തീരുമാനത്തിന് ഒപ്പമാണ്. ജെൻസിന്റെ കോറിഡോറോട് അവസാനിക്കുന്ന ജെൻസിന്റെ ടോയ്ലറ്റിലേക്കും ഗേൾസിന്റെ കോറിഡോറോട് അവസാനിക്കുന്ന കോറിഡോർ അവസാനിക്കുന്നത് ഗേൾസിന്റെ ടോയ്ലറ്റിലേക്കുമാണ്. ഈ ടോയ്ലറ്റ് ഭാഗത്തേക്ക് ആൺകുട്ടികളെ വിടാൻ നമുക്ക് സാധിക്കുമോ? ക്ലാസ്സിലേക്ക് കയറുന്ന രണ്ട് കൂട്ടർ ഒരു വഴി കൂടെയാണ് കയറുന്നത്, തിരികെ ഇറങ്ങുമ്പോൾ മാത്രമേ ഈ രണ്ട് രീതി ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ സ്കൂളിൽ 200 പിള്ളേരല്ല, 2000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഈ സ്കൂളിലോട്ട് മുഴുവൻ ഈ ഗോവണികളെ ഒന്നിച്ച് ആണുങ്ങൾ കുട്ടികൾ പെൺകുട്ടികൾ തിരിച്ചിറങ്ങാൻ സാധിക്കുമോ? ജെൻഡർ ന്യൂട്രാലിറ്റി വസ്തുധാരണം സംസ്ഥാനത്ത് വിവിധ സ്കൂളുകളിൽ നടപ്പാക്കി തുടങ്ങിയ കാലഘട്ടത്തിലാണ് കൊല്ലമുള്ള സ്കൂളിലെ വിവാദം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.